മുരിങ്ങയില വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോണത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പരിപ്പോ തേങ്ങയോ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളുടെ കറി റെഡിയാക്കിയിരിക്കണത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കാനും പറ്റും ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ് നമ്മളുടെ ഈ മുരിങ്ങയില കറി ഇട്ടാ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഈ സിമ്പിൾ കറി റെഡിയാക്കണേന്ന് അപ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കണം ഒര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കണം കേട്ടോ പിന്നെ നമുക്കൊരു രണ്ട് ഒന്ന് പൊട്ടിച്ച് ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു മൂന്നോ നാലോ പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് ചുമന്നുള്ളി ഒരു എട്ട് എണ്ണം വരെ നമുക്ക് എടുക്കാം നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് ഉള്ളി ചേർത്തോളാം കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് അഴറ്റിയെടുക്കാം ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് ഉള്ളി അത്യാവശ്യം ഒരു നന്നായിട്ട് മൊരിഞ്ഞ് ഒന്ന് വന്നോട്ടെ ആ സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു കാല് ടീസ്പൂൺ അളവിൽ മതി മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം മുരിങ്ങയില ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ അളവിൽ മുരിങ്ങയില ക്ലീൻ ചെയ്തിട്ട് ചേർക്കണം കിട്ടാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റുക അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞു വരും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ ഒന്ന് പോയി ചെറിയ രീതിയിലൊന്നുമൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല ഇച്ചിരി കട്ടിയുള്ള തൈര് ഒരു മുക്കാൽ കപ്പ് അളവിൽ തൈര് നമ്മൾ ചേർക്കണം കിട്ടാം ഒരിച്ചിരി പുളിയുള്ള തൈരാണെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ടിരിക്കും നമ്മുടെ കറി തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളി തൈരിൻ്റെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്തോളൂ കൊള്ളാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചെറിയ ചൂട്ടോട് കൂടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ തൈര് ചേർത്തിട്ട് ഒരിക്കലും തിളപ്പിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ ഇതാ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കറി അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് എരിവ് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കണം പച്ചമുളകിൻ്റെ എണ്ണക്കൊന്ന് കൂട്ടി ചെയ്താൽ മതിട്ടാ നമ്മളിപ്പോൾ കാന്രിമുളകാണ് ചേർത്തിരിക്കണേൽ അത്യാവശ്യം നല്ല ഇരുവുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള നമ്മളുടെ സിമ്പിളായിട്ടുള്ള മുരിങ്ങയിലക്കറി അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക്